ഈ ഓണം കളറാട്ടാ. കഴിഞ്ഞ രണ്ടു മൂന്ന് ഓണം നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ആഘോഷിക്കേണ്ടി വരുന്നു അല്ലേ? ക്ലബ് എഫ് എം 104.8 ഇത് സ്മൃതിയാണ് നിങ്ങളുടെ ക്ലോസ് കൂട്ടുകാരി വിത്ത് യു. പക്ഷെ എന്തായാലും ഈ ഓണം വളരെ വ്യത്യസ്തമാണ് ചില കൂട്ടുകാർക്ക്. ആ കൂട്ടുകാരെയാണ് ഈ 10 ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. യെസ്, ആൻഡ് ഇന്ന് നമ്മുടെ ഒരു ക്ലോസ് കൂട്ടുകാരനാണ് എത്തിയിരിക്കുന്നത്. ആരാണ് എന്ന് നോക്കിയാലോ. ഇന്ന് നമ്മുടെ ഒപ്പം ചേരാൻ പോകുന്നത് ഒരു കൂട്ടുകാരനാണ്. അങ്ങനെ ശില്പങ്ങൾ നിർമ്മിച്ച് വേറൊരു ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ജി ഹരീഷ് ആണ്. ഞാൻ പാഴ്വസ്തുക്കളിൽ നിന്ന് പത്രക്കടലാസ് കൊണ്ട് ഗണേശ ശില്പങ്ങൾ നിർമ്മിച്ച് ഇപ്പോൾ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. എനിക്ക് ഈ ആശയം തോന്നിയത് 2018 ഞാനൊരു ഗണേശ ഭക്തനാണ്. അപ്പോ 2018 ഞാൻ ഈ വിനായക ചതുർത്ഥി ആഘോഷങ്ങളൊക്കെ എല്ലാ വർഷവും കാണാൻ പോകാറുണ്ട്. അപ്പൊ ഇത് കാണുന്നതിനിടയ്ക്കാണ് എനിക്കിത് മനസ്സിൽ സ്ട്രൈക്ക് ആയത്. ഇങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയ ഗണേശ ശില്പങ്ങള് വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുന്നതും അതുപോലെ അത് വെള്ളത്തിന് കുറേയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയത്. ആദ്യമേ പേപ്പർ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം, അല്ല വേറെ എന്തെങ്കിലും പ്ലാൻസ് വെച്ചിരുന്നോ? ഞാൻ ആദ്യം കളിമണ്ണ് കൊണ്ട് ഗണേശ ശില്പങ്ങൾ നിർമ്മിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മുടെ നാട്ടില് ഇപ്പോ ഈ പാടങ്ങളും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നികത്തി വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ പണിഞ്ഞു. അതുകൊണ്ട് നല്ല കളിമണ്ണ്, ഇപ്പൊ കളിമണ്ണ് കിട്ടുകയാണെങ്കിൽ പോലും നല്ല ടോക്സിറ്റി ഉള്ള കളിമണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാനും കുറെ കളിമണ്ണൊക്കെ കിട്ടാൻ നോക്കി, കളിമണ്ണ് കൊണ്ടൊക്കെ നിർമ്മിച്ചു നോക്കി. പക്ഷെ ആ ഒരു കളിമണ്ണിന്റെ ആ ഒരു ഫീല് കിട്ടുന്നില്ല. അത് അതിന് ശേഷമാണ് ഞാൻ ഈ ശരി എന്തുകൊണ്ട് ഈ പേപ്പർ കൊണ്ട് നമുക്ക് ഗണേശ ശില്പങ്ങൾ ചെയ്യാം എന്ന് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ കുറെ പേര് ഇങ്ങനെ പേപ്പർ മിക്സിയിലൊക്കെ ചെയ്ത് അതുപോലെ മിക്സ് ചെയ്ത് ഒരു പേപ്പർ മാച്ച രൂപത്തിലൊക്കെ ഗണേശ ശില്പങ്ങൾ ചെയ്തവരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതിനുശേഷമാണ് പഴയ വരുന്ന ഈ വീട്ടില് ന്യൂസ് പേപ്പർ കൊണ്ട് അത് ക്രഷ് ചെയ്തിട്ട് ഞാൻ ഗണേശ ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം ഒരു 30-40 ഗണേശ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്പോ കലക്കി. അപ്പൊ ശരിക്കും ഈ ഓണം കളറാട്ടോ നമ്മുടെ ഹരീഷിന്. സംസാരിക്കാം ഇനിയും ക്ലബ് FM 104.8. ക്ലബ് FM 104.8 ഇത് സ്മൃതിയാണ് നിങ്ങളുടെ ക്ലോസ് കൂട്ടുകാരി വിത്ത് യു. ആൻഡ് ഇന്ന് നമ്മുടെ ഒപ്പം എത്തിയിട്ടുണ്ട് ജി ഹരീഷ്. അങ്ങനെ ഗണേശയുടെ ബ്യൂട്ടിഫുൾ ആയ ഐഡൽസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ് അത് കാരണം ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ കയറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ ഓണം ഹരീഷിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? എന്റെ അച്ഛനും എന്റെ അമ്മ ജ്യോതി എന്നാണ് പേര്. എന്റെ ഇവര് രണ്ടുപേരുമാണ് എന്നെ മാർഗനിർദ്ദേശം തരുന്നത്. അപ്പൊ അവരുടെ സപ്പോർട്ട് എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ എന്നെ അധികം സപ്പോർട്ട് ചെയ്തത് പ്രസാദ് സാറാണ്. എന്റെ ഒരു ആർട്ട് ടീച്ചറാണ്, ഹരിശ്രീ വിദ്യാനിധി സ്കൂളിൽ ആർട്ട് പഠിപ്പിക്കുന്ന മാഷാണ്. അപ്പോ സാറാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം. കുറെ പേര് ഗണപതി ശില്പങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്റേതായ ഒരു തനിമയിൽ ഉണ്ടാക്കണം എന്ന് പ്രേരിപ്പിച്ചത് സാറാണ്. അതിനുശേഷമാണ് ഞാൻ ശരിക്കും ഇതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഇതിനും പ്രസാദ് സാർ തന്നെയാണ് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. ഇങ്ങനെ കുറെ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും അത് സങ്കടപ്പെടരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരിങ്ങനെ അൺനോൺ ടാലൻസിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു വെറുതെ ഒരു ഹോബിക്ക് വേണ്ടി, വെറുതൊരു തമാശ പോലെ ഞാൻ കൊടുത്തതാണെങ്കിൽ പോലും ഒരു 3 എനിക്ക് അവരുടെ കൺഫർമേഷൻ മെയിൽ വന്നപ്പോഴാണ് എനിക്ക് അത് ഞാനൊരു റെക്കോർഡ് ഹോൾഡർ ആണ് എന്നുള്ള കാര്യം മനസ്സിലായത്. ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? ഇപ്പൊ പുറത്തുനിന്ന് കോവിഡ് കാരണം പോവാൻ പറ്റാത്ത കാരണം വീട്ടിൽ തന്നെയാണ് ആഘോഷം. പക്ഷെ അത് ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ അത് ഒരു സംതിങ് സ്പെഷ്യൽ ആണ്. കാരണം ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ് കിട്ടി, അതിനുശേഷം വീണ്ടും റെക്കോർഡ് ഇല്ലെങ്കിൽ വീണ്ടും അപ്രീസിയേഷൻ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം വീണ്ടും ഒരു 1 ഗ്യാപ്പിൽ എന്തോ ആണ് എനിക്ക് ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടിയത്. അപ്പൊ ഈ ഒരു കോവിഡ് കാലത്ത് പേരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും സ്കൂളിന്റെയും സൊസൈറ്റിയുടെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കാരണം ഹരീഷിന്റെ ഓണം ശരിക്കും കളറായി. സംസാരിക്കാം ഇനിയും. ഇത് ക്ലബ് FM 104.8 സ്മൃതി വിത്ത് യു.
വെറുതെ ഒരു ഹോബി ആയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ പിന്നീട് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറി പറ്റാൻ പറ്റും എന്ന് ഒരിക്കലും നമ്മുടെ ഈ കൂട്ടുകാരൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഓണം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഓണം ഇരട്ടി സന്തോഷമാണ് ഉള്ളത്. സംസാരിക്കാം ഈ കൂട്ടുകാരനായിട്ട്. ജി ഹരീഷ് വിത്ത് us on Club FM 104.8. ഈ ഓണം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയ ജി ഹരീഷിന് ഈ ഓണം എങ്ങനെയാണ് കളറായത്? എനിക്ക് ഈ ഓണം ഭയങ്കര സ്പെഷ്യൽ ആണ്. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ രണ്ട് റെക്കോർഡുകൾ കയ്യിലുണ്ട്. അപ്പൊ വീട്ടുകാർക്കും ഈവൻ എന്റെ നെയ്ബേഴ്സും നാട്ടുകാർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇനിയും ആ സന്തോഷം കൂടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഫാമിലിയിൽ നിന്ന് അച്ഛനും അമ്മയും, എന്റെ അച്ഛനും വന്നിട്ട് മൃദംഗം ആർട്ടിസ്റ്റ് ആണ്, ഓൾ ഇന്ത്യ റേഡിയോയില് തൃശ്ശൂർ ജിഗണേഷ് എന്നാണ് പേര്. എന്റെ അച്ഛനും എന്റെ അമ്മ ജ്യോതി എന്നാണ് പേര്. എന്റെ ഇവര് രണ്ടുപേരുമാണ് എന്നെ മാർഗനിർദ്ദേശം തരുന്നത്. അപ്പൊ അവരുടെ സപ്പോർട്ട് എല്ലാ ദിവസവും ഉണ്ട്. അവര് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോ വലിയ വലിയ നേട്ടങ്ങളോ എങ്ങനെയായാലും ഈ ഒരു ഓണം നിങ്ങൾക്കും സ്പെഷ്യൽ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് സ്മൃതി സൈനിങ് ഓഫ്. വീണ്ടും നാളെ രാവിലെ 10 മണിക്ക് ടൺ കണക്കിന് വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ ബൈ.